നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം എട്ടാം തീയതി ആയിരത്തി ഒഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ട് കർക്കിടക മാസം ഇരുപത്തി നാലാം തീയതി വ്യാഴാഴ്ച ഇന്നത്തെ നക്ഷത്രം ഉത്രം നക്ഷത്രമാണ് ഉത്തരനക്ഷത്രം ശുഭനക്ഷത്രമാണ് ശുഭദിനവുമാണ് വ്യാഴാഴ്ചയും ഉത്തരനക്ഷത്രവും ആയിട്ട് വന്നിരിക്കുന്ന ദിവസമാണ് വളരെ അനുകൂലപ്രദമായ ഒരു ദിവസം തന്നെയാണ് പ്രത്യേകിച്ച് ശുഭകാര്യങ്ങൾക്കെല്ലാം എടുക്കാവുന്ന ഒരു ദിവസമാണ് ഇന്ന് അപ്പോൾ നിങ്ങൾക്കിന്ന് ഏത് ശുഭകാര്യങ്ങൾക്കും കൈവയ്ക്കാം ശുഭപ്രദമായി തീരുന്ന അവസ്ഥക്കിടവരും സാമ്പത്തിക നേട്ടത്തിനായാലും ശരി മറ്റ് ഓരോ കാര്യങ്ങൾക്കും അനുകൂലപ്രദമായ ഒരു ദിവസമാണ് ഇന്ന് പ്രത്യേകിച്ച് ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഒരു വർഷത്തെ വാർഷിക ഫലം നമ്മൾ ബർത്ത്ഡേക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഒരു വർഷത്തെ ഫലത്തെയാണ് ബർത്ത്ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കർക്കിടക മാസത്തിലെ ഉത്തരനക്ഷത്രം വന്നിരിക്കുന്ന ആൾക്കാർ നിങ്ങൾ ഭയക്കേണ്ടതില്ല സന്തോഷപ്രദമായ ഒരു വർഷമാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു എന്നറിയുക പ്രത്യേകിച്ച് വ്യാഴം സാമ്പത്തിക പുരോഗതിയെ കൊടുക്കും മറ്റ് തടസ്സങ്ങളെ മാറ്റിത്തരും മറ്റ് തടസ്സങ്ങളെ മാറ്റിത്തരും എല്ലാ കാര്യങ്ങൾക്കും വിജയ സാധ്യത ഉണ്ടാക്കും പുരോഗതിയെ കൊടുക്കും അതുപോലെ അപ്രതീക്ഷിത ധന ഉണ്ടാവും കുടുംബത്തിനകത്ത് ശുഭകാര്യങ്ങൾ നടക്കും ഇവയൊക്കെ നിങ്ങൾക്ക് വന്നു ചേരും അതുകൊണ്ട് വ്യാഴഭഗവാനെ എത്രത്തോളം ഭജിച്ചുകൊണ്ട് ഈ വർഷം പോകാൻ പറ്റുമോ അത്രയും നിങ്ങൾക്ക് നല്ലതാണ് കാരണം ഇതൊക്കെ ലഭിക്കും ഇതൊക്കെ ഒരു വർഷത്തിനകത്തുള്ള ഫലത്തെ കാണിക്കാൻ ഒന്നും തടസ്സം കൂടാതെ യഥാസമയത്ത് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പരിഹാരം വിഷ്ണു ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാനും കൂടി പറയണേ അതുപോലെ ഓരോ ദിവസത്തിലും ശ്രദ്ധിക്കേണ്ട ചില സമയങ്ങളുണ്ട് പന്ത്രണ്ട് മണിക്കൂർ പകലുണ്ടെങ്കിലും അതിൽ രണ്ട് മൂന്ന് സമയം അത്ര അനുകൂലപ്രദമല്ല ഒന്ന് യാത്രയ്ക്ക് രാഹുകാല സമയം നല്ലതല്ല ഇന്ന് രാഹുകാല സമയം പറഞ്ഞത് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്നര മണി മുതൽ മൂന്ന് മണിവരെ രാഹു കാലം എന്നിട്ടിട്ടുണ്ട് ഇവിടെ രാഹു ഇന്നും ആരംഭിക്കുന്നത് രണ്ട് മണി മൂന്ന് മിനിറ്റ് തൊട്ട് രാഹുകാല സമയം ആരംഭിക്കും രണ്ട് മണി മൂന്ന് മിനിറ്റ് തൊട്ട് മൂന്ന് മണി മുപ്പത്താറ് മിനിറ്റ് വരെ രാഹുകാല സമയമുണ്ട് ഈ സമയം ശുഭയാത്രകൾക്ക് മാറ്റിവെക്കുക പിന്നെ നമുക്ക് എടുക്കാൻ പാടില്ലാത്ത രണ്ട് സമയങ്ങളുണ്ട് യമകണ്ഠകാലവും ഗുളികകാലവും അതിൽ ഗുളികകാല സമയം വരുന്നത് ഒമ്പത് മണി ഇരുപത്തിനാല് മിനിറ്റ് തൊട്ട് മണി അമ്പത്തേഴ് മിനിറ്റ് വരെ ഗുളികകാല സമയവും ആറ് മണി പത്തൊൻപത് മിനിറ്റ് തൊട്ട് ഏഴ് മണി അമ്പത്തൊന്ന് മിനിറ്റ് വരെ യമഘട്ട കാലവും ഇന്നും അഭിജിത് മുഹൂർത്തമുണ്ട് ഈ ദിവസത്തിൽ തന്നെ ശുഭദിവസമാണ് അതിലേറ്റവും കൊള്ളാവുന്ന സമയമാണ് അഭിജിത് മുഹൂർത്തത്തിൻ്റെ സമയം സോറി പന്ത്രണ്ട് മണി ആറ് മിനിറ്റ് തൊട്ട് അഭിജിത്ത് മുഹൂർത്തം തുടങ്ങും പന്ത്രണ്ട് മണി ആറ് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി അമ്പത്തിനാല് മിനിറ്റ് വരെ അഭിജിത് മുഹൂർത്തത്തിൻ്റെ കാലഘട്ടമാണ് ഇത് വളരെ സൗഭാഗ്യത്തെ കൊടുക്കുന്ന സമയമാണ് അഭിജിത് മുഹൂർത്തത്തിൻ്റെ കാലഘട്ടം അവളുടെ ഐശ്വര്യപ്രദമായ അവസ്ഥകൾ സമയത്തിന് ഏറ്റവും ഐശ്വര്യപ്രദമായ സമയമാണ് ഈ ദിവസത്തിൽ അഭിജിത് മുഹൂർത്തം അതുപോലെ ഇന്നും വ്യാഴാഴ്ചയാണ് നമുക്ക് വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം കാരണം പ്രകൃതിയാണ് എല്ലാം പ്രകൃതിയാണ് മായ പ്രകൃതിയിലെല്ലാം ഉണ്ട് നമുക്ക് സന്തോഷമുണ്ട് അല്ലെങ്കിൽ നമുക്കെല്ലാം ഐശ്വര്യമുണ്ട് ദുഃഖമുണ്ട് എല്ലാം പ്രകൃതിയിലുണ്ട് ഇതെല്ലാം നമുക്ക് പ്രകൃതിയാണ് തരേണ്ടത് അപ്പോൾ പ്രകൃതിയിൽ നിന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് എത്താൻ വേണ്ടി മഞ്ഞ കളർ വസ്ത്രം ധരിക്കണം അത് ഉടുപ്പാ ഉടുപ്പായിട്ടിട്ടും മതി അതുപോലെ ഷർട്ടായിട്ടിട്ടാലും മതി ചുരിദാർ ഇട്ടായിട്ടിട്ടാലും മതി ഷോളായിട്ടിട്ടാലും മതി അല്ലെങ്കിൽ ഒരു കർച്ചീപ്പായിട്ട് കഴിയാലും മതി ഒന്നുമില്ല ഒരു പൊട്ടിടുന്നവരാണെങ്കിൽ ഒരു ചന്ദന പൊട്ട് തൊട്ടാലും മതി നിങ്ങളിലേക്ക് പോസിറ്റീവ് എനർജി ആഗ്രഹം ചെയ്യപ്പെടും ഇപ്പോൾ വസ്ത്രധാരണത്തിനും വളരെ പ്രാധാന്യമുണ്ട് ഇപ്പോൾ ഈ ദിവസം നിങ്ങൾക്ക് ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം